വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാന സർക്കാർ കൈവിട്ടതോടെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ രാജിവെച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. ഇടതുപക്ഷത്തിനുള്ളിൽ ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയുടെ ഭാഗവുമായുമാണ് രാജി. വിവാദങ്ങൾക്കൊടുവിലാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത്. രാജിവെച്ച് സ്ഥാനത്ത് നിന്ന് മാറുന്നു എന്നായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം. കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തു അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. മാധ്യമ പ്രവർത്തകർ സംഘടിതമായി തന്നെ സർക്കാരിനെ ആക്രമിക്കുന്ന പല വിഷയങ്ങളിൽ ഈ ചെളിവാരിയെറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നിന്റെ പേര് ഞാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്റെ പേര് ഉപയോഗിച്ചിട്ടുള്ളതാണ്. സർക്കാർ ഇരയോടൊപ്പമാണെന്നും വേട്ടക്കാരനൊപ്പമല്ലെന്നുമായിരുന്നു രാജിക്ക് പിന്നാലെയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. ഞാൻ ആദ്യം മുതലേ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾ ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പമല്ല. ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റം ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി നൽകുന്ന പരാതി അടിസ്ഥാനത്തിൽ സ്വീകരിക്കും, നിയമപരമായ നിലപാടാക്കാൻ സ്വീകരിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. രാജിയിൽ പ്രതികരിക്കാനില്ലെന്നും നിയമപരമായ അന്വേഷണം വേണമെന്നും നടനും MLA മുകേഷ് പ്രതികരിച്ചു. ഒന്നും പറയാനില്ല, അതൊക്കെ അമ്മയുടെ ഭാരവാഹികൾ പറയും. മറ്റന്നാൾ അവർ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു, ജഗദീശ് തന്നെ പറഞ്ഞു. അതിനുശേഷം അവർ പറയട്ടെ, ഞാൻ വെറും ഒരു മെമ്പറാണ്, എനിക്ക് പറയാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അത് വ്യക്തിപരമായാണ്, ഞങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്നോ. അത് കേൾക്കണോ നിങ്ങൾക്ക്? അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അമ്മയുടെ മെമ്പറായിരുന്ന അല്ലെങ്കിൽ ഭാരവാഹിയായിരുന്ന സമയത്ത് ഒരുപാട് പ്രസ് കോൺഫറൻസിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ എനിക്കതിനുള്ള അവകാശമില്ല. അല്ല, അതുകൊണ്ട് അങ്ങനെ വ്യക്തമായിട്ട് പറയണമെന്നില്ല. നിങ്ങൾ ഇത്രയും പേര് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു തരത്തിലും രാജി വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താണ്, അതനുസരിച്ച് മുന്നോട്ട് പോട്ടെ, അല്ലാതെ എനിക്കെന്തോ വ്യക്തിപരമായിട്ടുള്ള. അതേസമയം സിനിമാ മേഖലയിലെ വിഷയത്തിൽ വിവാദം ആളിക്കത്തുകയാണ്. ജനം, തിരുവനന്തപുരം.